നമ്മളിപ്പോൾ പോകുന്നത് ഒരുപാട് ചരിത്ര പ്രാധാന്യം നിറഞ്ഞ ഡക്കാവിലെ അഡോൾഫ് ഹിറ്റ്ലറുടെ ക്രൂരത നിറഞ്ഞ ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പ് മെമ്മോറിയൽ സൈറ്റിലേക്കാണ്. സ്കൂൾ കാലഘട്ടത്തിൽ നമ്മൾ വായിച്ചു പഠിച്ച കണ്ടറിഞ്ഞ ദൃശ്യങ്ങളെക്കാൾ കരളലിയിപ്പിച്ച കാഴ്ചകളാണ് നമ്മളിവിടെ ഈ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ കാണാൻ പോകുന്നത്. ഇവിടേക്ക് വരാൻ എൻട്രി ഫ്രീ ആണ്. അതേപോലെ ഓപ്പണിംഗ് ടൈം ഫ്രം 9 AM to 5 PM ആണ്. 1933 March 22 ഹിറ്റ്ലർ ഡക്കാവിൽ ഈ ഒരു തടങ്കൽ പാളയം നിർമ്മിക്കാൻ ഉത്തരവിട്ടത്. തുടക്കത്തിൽ പ്ലാൻ ചെയ്ത പോലെ ആയിരുന്നില്ല ഇതിൻ്റെ പ്രവർത്തനം പിന്നീട്. ഇതാണ് തടങ്കൽ പാളയത്തിൻ്റെ പ്രവേശന കവാടം. പുതുതായി എത്തുന്ന ഓരോ തടവുകാരും ഈ ഇരുമ്പ് ഗേറ്റിൽ എഴുതി വച്ചിരിക്കുന്ന ആർബൈറ്റ് മാർക്ക് ഫ്രൈ, അതായത് ജോലി നിങ്ങളെ സ്വതന്ത്രരാക്കുന്നു എന്ന ഈ വാക്കുകൾ വായിച്ചാണ് അകത്തേക്ക് പോകുന്നത്. നാസികളുടെ തടവുകാരോടുള്ള മോശമായ മനോഭാവം ഈ വാക്കുകളിൽ തന്നെ കാണാം. നാസിപ്പടയുടെ ക്രൂരതകൾക്ക് സാക്ഷ്യം വഹിച്ച റോൾ കോൾ ഗ്രൗണ്ടിലൂടെയാണ് നമ്മളീ നടന്നു പോകുന്നത്. എന്നും രാവിലെ 4 മണിക്ക് തടവുകാർ ഈ മൈതാനത്ത് തലയെണ്ണാനായി നിരന്നു നിൽക്കണം. അതേപോലെ വൈകിട്ടും പ്രതികൂല കാലാവസ്ഥകളിലെല്ലാം മണിക്കൂറുകളോളം ഈ നിൽപ്പ് നിൽക്കണം. പ്രായമായവരും അസുഖമുള്ളവരുമൊക്കെ ഈ മൈതാനത്ത് മരിച്ചു വീണിട്ടുണ്ട്. ഒരു അജ്ഞാത തടവുകാരൻ്റെ ശവകുടീരമാണ് ഈ കാണുന്നത്. അതിൽ പല ഭാഷകളിലായി നെവർ എഗെയിൻ എന്ന വാക്കും എഴുതിയിട്ടുണ്ട്. 1937-38 കാലഘട്ടത്തിൽ തടവുകാരുടെ ക്യാമ്പ് വിപുലീകരിക്കുന്നതിൻ്റെ ഭാഗമായി നിർമ്മിച്ച കെട്ടിടമാണ് ഈ കാണുന്നത്. ഇവിടെയാണ് ഇപ്പോൾ എക്സിബിഷൻസ് ഉള്ളത്. അടുത്തതായി നമ്മൾ ബാരക്കിലേക്കാണ് പോകുന്നത്. തടവുകാർ അനുഭവിച്ച യാതനകളുടെയും ക്രൂരതകളുടെയും നേർക്കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. 34 ബാരക്കുകളാണ് ഉണ്ടായിരുന്നത്. 2nd World War ശേഷം അതെല്ലാം പൊളിച്ചു കളഞ്ഞിരുന്നു. അതിനുശേഷം 1965 പഴയ രീതിയിൽ പണി കഴിപ്പിച്ച 2 ബാരക്കുകളാണ് ഇപ്പോൾ അവിടെ കാണാൻ കഴിയുന്നത്. ലക്ഷോപലക്ഷം ആളുകളെ കുത്തി നിറച്ചിട്ടുണ്ടായിരുന്നു ഈ ബാരക്കുകളിൽ. ശൈത്യമേറിയ രാത്രികളിൽ തടവുകാർ തണുത്ത് മരവിച്ചായിരുന്നു ഈ ബങ്കറുകളിൽ കിടന്നിരുന്നത്. എല്ലാ ദിവസവും ബെഡ് ഇൻസ്പെക്ഷൻ കാണും. ബെഡ് ഒതുക്കി വെച്ചിട്ടില്ല എങ്കിൽ ഗാർഡ് റൂമിൽ അവരെ കൊണ്ടുപോയി കടുത്ത ശിക്ഷയ്ക്ക് വിധേയരാക്കും. 1940 തടവുകാരുടെ എണ്ണം 10,000 കവിഞ്ഞു. അതുകൊണ്ട് തന്നെ അവരെ എല്ലാം ഉൾക്കൊള്ളാനുള്ള സ്ഥലം ബാരക്കിൽ ഉണ്ടായിരുന്നില്ല. വൃത്തിയില്ലായ്മ കാരണം പല പകർച്ചവ്യാധികളും പടർന്നു പിടിച്ചു. വേക്കപ്പ് കോൾ മുഴങ്ങുമ്പോൾ 40 മുതൽ 50 വരെയുള്ള തടവുകാർ അവരുടെ ഡ്രസ്സ് ഒരു സിങ്കിൻ്റെ അകത്ത് കഴുകണം. അതും വെറും 90 cm നീളമുള്ളവയാണവ. അതേപോലെ അവരുടെ പ്രഭാത കർമ്മങ്ങൾ നിർവഹിക്കാൻ മറയില്ലാത്ത ടോയ്ലറ്റ് ഫെസിലിറ്റീസും നിങ്ങൾക്കിവിടെ കാണാം. ഈ പ്രഭാത കർമ്മങ്ങൾ നിർവഹിക്കാൻ അവർക്ക് കൊടുക്കുന്നത് വളരെ കുറച്ച് സമയം മാത്രമാണ്. ഡക്കാവു കോൺസെൻട്രേഷൻ ക്യാമ്പിലുണ്ടായിരുന്ന തടവുകാരുടെ പേരുകൾ ഉൾക്കൊള്ളുന്ന ഒരു ബുക്കാണ് ഈ കാണുന്നത്, ബുക്ക് ഓഫ് റിമംബറൻസ്. പിന്നെ ഡക്കാവുയിൽ കാണാൻ കഴിയുന്ന വേറൊരു റൂമാണ് ഷുൺ റൂം. ഇപ്പോൾ അത് ഒരു എക്സിബിഷൻ റൂമായാണ് മാറ്റിയിരിക്കുന്നത്. പുതുതായി എത്തുന്ന തടവുകാർ ഇവിടെയാണ് രജിസ്റ്റർ ചെയ്യുന്നത്. ആഭരണങ്ങളും വസ്ത്രങ്ങളും എല്ലാം കൈമാറും. അതിനുശേഷം അവിടെയുള്ള തടവുകാരെ കൊണ്ട് തന്നെ ഇവരുടെ തല മുണ്ഡനം ചെയ്ത് കുളിപ്പിച്ച് അണുവിമുക്തമാക്കും. വിചാരണ ചെയ്ത കോർട്ടിലെ ഡോക്യുമെൻ്റ്സ് എല്ലാം ഇവിടെ ഈ ഷെൽഫിൽ സൂക്ഷിച്ചിട്ടുണ്ട്. US Army ക്യാമ്പിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഒരു ഗുഡ്സ് ട്രെയിനിൽ മരിച്ചവരെയും മരിക്കാറായവരെയുമായ ബുച്ചൻവാൾഡ് കോൺസെൻട്രേഷൻ സെൻ്ററിലെ തടവുകാരെ കാണാനിടയായ ദൃശ്യങ്ങളും നമ്മൾക്കിവിടെ കാണാം. 3 ആഴ്ചകളോളം ആഹാരം കിട്ടാതെ അവർ വിശന്ന് വലയുകയായിരുന്നു. തീർന്നില്ല ഹിറ്റ്ലറുടെയും നാസിപ്പടയുടെയും ക്രൂരതകൾ. കോൺസെൻട്രേഷൻ സെൻ്ററിൽ തടവുകാരുടെ എണ്ണം ക്രമാതീതമായി കൂടിയപ്പോൾ അവരെയെല്ലാം കൊന്നൊടുക്കാൻ വേണ്ടി ചെയ്ത ക്രൂര കൃത്യങ്ങളുടെ ദൃശ്യങ്ങളാണ് ഇനിയും കാണാൻ പോകുന്നത്. പലതരത്തിലുള്ള മെഡിക്കൽ എക്സ്പെരിമെൻ്റ് അവരുടെ ശരീരത്തിൽ ചെയ്യാൻ തുടങ്ങി. അതിൽ ഒന്നാണ് ഹൈപ്പോതെർമിയ എക്സ്പെരിമെൻ്റ്. ശരീരത്തെ തണുപ്പിച്ച് ഏതൊക്കെ അവയവങ്ങൾ പാരലൈസ്ഡ് ആകും എന്നുള്ള ക്രൂരമായ പരീക്ഷണമാണിത്. 90 പ്രിസണേഴ്സാണ് ഈ ഒരു എക്സ്പെരിമെൻറ്റിൽ മരിച്ചു വീണത്. അതേപോലെ മലേറിയ എക്സ്പെരിമെൻറ്റ്, ബയോകെമിക്കൽ എക്സ്പെരിമെൻറ്റ്, ആൽറ്റിറ്റ്യൂഡ് എക്സ്പെരിമെൻറ്റ് ഇവയെല്ലാം ചെയ്ത് 1000 പ്രിസണേഴ്സിനെ അവർ കൊന്നൊടുക്കി. ഇതെല്ലാം കഴിഞ്ഞിട്ടും ജോലിക്ക് പറ്റാതെ ക്ഷീണിതരായവരെയും പ്രായമായവരെയും ഫിൽട്ടർ ചെയ്യും. എന്നിട്ട് ചികിത്സയ്ക്ക് എന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്നത് ഗ്യാസ് ചേമ്പറിലേക്കാണ്. 50-60 പേരടങ്ങുന്ന ബാച്ചിനെ അതിലേക്ക് കയറ്റും. അതിനുശേഷം വാതിൽ താഴിട്ട് പൂട്ടും. ഗ്യാസ് ചേമ്പറിൻ്റെ വാൽവ് തുറന്ന് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ആളുകൾ പിടഞ്ഞു മരിക്കും. മൃതദേഹം പുറത്തെടുക്കുന്നത് അടുത്തതായി ഗ്യാസ് ചേമ്പറിലേക്ക് കയറാനുള്ളവർ.
അങ്ങനെ അവിടുത്തെ തടവുകാരെ കൊല്ലാൻ വേണ്ടി എല്ലാ ദിവസവും ഗ്യാസ് ചേമ്പറുകൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. ഈ കാണുന്നതാണ് പെരിമീറ്റർ ഫെൻസ്. തടവുകാർ ഓടി രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മുള്ളുകമ്പിയാണിത്. അതേപോലെ തടവുകാരെ നിരീക്ഷിക്കാൻ വാച്ച് ഹൗസും നമ്മൾക്ക് കാണാം. ഏതെങ്കിലും തടവുകാർ രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ അവരെ കൊല്ലും. കോൺസെൻട്രേഷൻ ക്യാമ്പിലെ ദുരിതപൂർണമായ ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വമായി അവിടുത്തെ തടവുകാർ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കാറുമുണ്ട്. ആ പരിശ്രമത്തിനിടെ അവർ മരണപ്പെടുകയും ചെയ്യും. ഈ കാണുന്നതാണ് ഡക്കാവിലെ ക്രിമറ്റേറിയം. ഇവിടെയാണ് മരണപ്പെട്ട തടവുകാരെ അടക്കിയിരുന്നത്. സമയപരിമിതി മൂലം ഞങ്ങൾക്ക് ക്രിമറ്റേറിയത്തിൻ്റെ അകത്തേക്ക് കയറാൻ സാധിച്ചില്ല. മരണപ്പെട്ടവരുടെയും പീഡനങ്ങൾ അനുഭവിച്ചവരുടെയും ഓർമ്മകൾ പേറി ഇനി ഒരിക്കലും ഇങ്ങനെയൊന്നും ഉണ്ടാവല്ലേ എന്ന പ്രാർത്ഥനയോടെ ഞങ്ങൾ ഇവിടുന്ന് യാത്രയായി.